ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഓണ നാളാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആദ്യം തന്നെ ഹാപ്പി ഓണം വിഷയമാണ്, ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയുള്ള, അതായത് അബുദാബിയിലുള്ള ഈ വീട്ടിലുള്ള ഒരു ഓണാഘോഷം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സംഭവമായിട്ടൊന്നും അല്ല കേട്ടോ, വളരെ മിനിമലായിട്ട്. ഓണം എന്ന് പറയുന്നത് ഒരു ടുഗദർനെസ് ആണല്ലോ, ഒരു ഒരു ഒത്തുകൂടലാണല്ലോ. അപ്പോൾ ആ ഒരു ഒത്തുകൂടലിലൂടെ ഉണ്ടായ ഞങ്ങളുടെ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ്, ഞങ്ങളുടെ ഇവിടുത്തെ വളരെ ചെറിയൊരു ഓണാഘോഷം നിങ്ങളെയും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരണമെങ്കിൽ, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി 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 ഓണം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ കാണാം. ഈ ഓണത്തിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തൊരു കാര്യം പൂവിടുക എന്നുള്ളതായിരുന്നു. ശരിക്കും ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് വീട്ടിൽ പൂക്കളം ഇട്ടത്. പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കാരണം തന്നെ ആ ഒരു മൈൻഡ് ഒരിക്കലും ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ പൂവിടാലോ എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ കിച്ചണിൽ കുറേ പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അച്ഛനാണ് ശരിക്കും പൂവൊക്കെ ഇറുത്തിടാനൊക്കെ സഹായിച്ചത് കേട്ടോ. പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പൂവൊക്കെ ഇട്ടത്. അച്ഛനാണ് കുറേ ഗൈഡ് ചെയ്തത്. ഈ പൂവ് വാങ്ങിക്കൊണ്ടുവന്നത് സാഗറാണ്, എൻ്റെ അനിയനാണ്. അപ്പോൾ ശരിക്കും എല്ലാവരും കൂടി തന്നെയാണ് ഓണം ആഘോഷിച്ചത് എന്ന് തന്നെ പറയാം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷം പൂവിട്ടപ്പോൾ ഒരു സന്തോഷം. വിഭവ സമൃദ്ധമായ ഒരു ഓണസദ്യയും കഴിച്ചു ഇത്തവണ. ഒരു വിധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ സദ്യയിൽ. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ കുടുംബസമേതം തന്നെയാണ് ഇത്തവണ ഈ ഒരു ഓണം ആഘോഷിച്ചത് എന്ന് തന്നെ പറയാം. ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് ഫാമിലി പിക്ചേഴ്സൊക്കെ എടുത്തു, അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാണ്. പൂക്കളമിട്ട്, ഓണക്കോടി ഉടുത്ത്, സദ്യ കഴിച്ച്, അങ്ങനെ ശരിക്കും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഓണാഘോഷം തന്നെയായിരുന്നു ഇത്തവണ ഇവിടെ. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ഉഷാറായിട്ട് നമ്മൾ ഇത്തവണയാണ് തോന്നുന്നു ഓണം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്കിവിടെ ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത്തവണ വളരെ 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 സന്തോഷം, എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിച്ചപ്പോൾ. പക്ഷേ ഒരു വിഷമമായിട്ട് മനസ്സിലുള്ളത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലാണ്. അവരുടെ കൂടെ അവരും കൂടെ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ചേട്ടനും ഒക്കെ ഉള്ള എൻ്റെ ഒരു ഫാമിലിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഏറ്റവും മനോഹരമായേനെ എന്നുള്ളത് ഉറപ്പാണ്. ഐ റിയലി ഡു മിസ് ദെം. പക്ഷേ അവരും നാട്ടിൽ
സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അവരും ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്ര ഒരുപാട് ദൂരെ നിൽക്കുമ്പോഴും നമ്മുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ഓണക്കാലം ഇന്ന് ഈ ഒരു ഓണം നമ്മളിപ്പോൾ ആഘോഷിച്ചു. ഇനി അടുത്ത ഓണം വരെയുള്ള വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാവർക്കും നമ്മളെന്നും പറയുന്ന പോലെ സ്നേഹത്തോടെ, നന്മയോടെ, സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.